ഹലോ എവരി വൺ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ആക്ച്വലി ഈ ഒരു ചാപ്റ്ററിലെ ഓരോ ടോപ്പിക്കും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കിട്ടും. നമ്മളിപ്പോൾ എല്ലാം ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുക, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പാരലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമ്മുടെ റെയിൽവേ ട്രാക്കുകൾ എന്തായിരിക്കും, ഇങ്ങനെ പാരലായിട്ട് പോകുന്ന ആളുകളാണ് റെയിൽവേ ട്രാക്കുകൾ, അല്ലേ? ഒരു പാരലൈൻസാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ലൈൻസ് നമ്മളെ സ്ട്രെച്ച് ആയി വലിച്ചു കെട്ടിയിട്ടുള്ള ഇലക്ട്രിസിറ്റി ലൈൻസ് എന്തായിരിക്കും, പാരലൈൻസ് ആണ്. അപ്പോൾ എന്താണ് ഈ ഒരു പാരലൈൻസിൻ്റെ മീനിങ്? ഇപ്പോൾ ദാ ഇവിടെ രണ്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും പാരലൈൻസ് ആണോ? അല്ല, അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട്, അവർ പാരലൈൻസ് ആണോ? നോക്കുന്ന സമയത്ത് ഇൻ്റർസെക്റ്റ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ഇവർ ഇനി മുന്നോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, രണ്ടുപേരും ഇൻ്റർസെക്റ്റ് ചെയ്യും. അപ്പോൾ ഇവരിത് എന്തല്ല, പാരലൈൻസ് അല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോഴോ ഒരു പാരലൈൻസ് ആവണമെങ്കിലുള്ള ക്രൈറ്റീരിയ എന്താ? ഇത് ഇവിടെ രണ്ട് ലൈൻസ് ഉണ്ട്, അവർ പാരലൈൻസ് ആണ്. എന്താ സ്പെഷ്യാലിറ്റി? അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും, അവർ നമ്മളെ ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസുകൾ എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അല്ലേ, ഇത് ടെൻ ആണെങ്കിൽ ഇത് ടെൻ ആയിരിക്കും, ടെൻ ആയിരിക്കും, ടെൻ ആയിരിക്കും. ഇത് ഹൺഡ്രഡ് ആണെങ്കിൽ എല്ലായിടത്തും എന്തായിരിക്കും, ഹൺഡ്രഡ് ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണാൻ പറ്റും, ഈ രണ്ടാളുകളും പാരലൈൻസ് ആണോ? അല്ല, കാരണം ഇവർ നമ്മുടെ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് ഇങ്ങനെ പോകുന്നതനുസരിച്ചിട്ട് കുറഞ്ഞ് 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 കുറഞ്ഞ അവസാനം കുറച്ച് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും, തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. പക്ഷേ ഈ രണ്ടാളുകൾ പാരലൈൻസ് ആണ്, കാരണം അവർ നമ്മളുടെ ഡിസ്റ്റൻസ് എല്ലായിടത്തും എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അല്ലേ, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരെന്താണ്, പാരലൈൻസ് ആണ്. അപ്പോൾ അതാണ് എന്താണ് ഒരു പാരലൈന് എന്നുള്ളതിൻ്റെ ഒരു മീനിങ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലൈൻസ് വിച്ച് ആർ അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് എവറി വേർ ആൻഡ് ഡു നോട്ട് മീറ്റ് എനി വേർ ആർ കോൾഡ് പാരലൽ. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ എങ്ങനെയാണ് പാരലൈൻ പ്ലോട്ട് ചെയ്യുക? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലൈൻ ഉണ്ട്, 2 സെൻറ്റിമീറ്റർ അപ്പുറത്തുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇയാൾക്കൊരു പാരലൈൻ പ്ലോട്ട് ചെയ്യണം. എങ്ങനെ നമുക്കത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കയ്യിൽ ജോമെട്രി ബോക്സ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ ജോമെട്രി ബോക്സ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ട ഒരു ലൈൻ നമ്മൾ പ്ലോട്ട് ചെയ്യുക, ഇതാണ് നമുക്ക് വേണ്ട ലൈൻ. എന്നിട്ട് നമ്മുടെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട്, സെറ്റ് സ്ക്വയർ, രണ്ട് സെറ്റ് സ്ക്വയർ ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ, 30°, 60°, 90° വരുന്ന ആളുണ്ടാവും, 45, 45, 90 വരുന്നുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യുക, കറക്റ്റ് എവിടെയെങ്കിലും ഈ ലൈനിലോട്ട് അലൈൻ ചെയ്ത രീതിയിൽ വെക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടത് 2 സെൻറ്റിമീറ്റർ അപ്പുറത്താണ് പാരലൈന് വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നു, 2 സെൻറ്റിമീറ്ററിൽ കറക്റ്റ് എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു പോയിന്റ് കറക്റ്റ് 2 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, ആ 2 സെൻറ്റിമീറ്ററുള്ള പോയിന്റിലൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു പാരലൈൻ പ്ലോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലേ? ആ പോയിന്റും ഇവിടെ ആദ്യം വെച്ച പോയിന്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എവിടെയാണ് ഈ ഒരു പ്രൊട്രാക്ടർ വെച്ച്, സോറി, സെറ്റ് സ്ക്വയർ വെച്ചത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യുക, ഒരു സ്കെയിൽ വയ്ക്കാം, ഒരു സ്കെയിൽ വെക്കുക. ഇനി ആ സ്കെയിൽ വെച്ചിട്ട് ആ സ്കെയിലിനോട് ജോയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ സെറ്റ് സ്ക്വയർ ഒന്നും കൂടെ വെക്കാം. ഇനി ഈ സെറ്റ് സ്ക്വയർ നിങ്ങൾക്ക് മുകളിലോട്ടോ താഴോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും ഈ സ്കെയിലിൻ്റെയോട് തൊട്ട് ഇങ്ങനെ അതിനോട് അടുപ്പിച്ച രീതിയിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, പാരലൈൻസ് വരയ്ക്കാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കറക്റ്റ് വേണ്ട 2 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ അഡ്ജസ്റ്റ് ഇതൊന്ന് മുകളിലോട്ട് കൊണ്ടുപോയിട്ട് വെക്കുക, ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ലൈന് കിട്ടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ആദ്യം ചെയ്തത് നമുക്ക് വേണ്ട ലൈൻ പ്ലോട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നമുക്ക് ഒരു 2 സെൻറ്റിമീറ്റർ അപ്പുറത്തുള്ള ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഈ രണ്ട് പോയിന്റ്സ് ഇപ്പോൾ നമുക്ക് കിട്ടി. എന്നിട്ട് നമ്മൾ സ്കെയിൽ എന്ത് ചെയ്യുന്നു, ആ ലൈനിൽ വെക്കുന്നു. എന്നിട്ട് നമ്മുടെ സെറ്റ് സ്ക്വയർ കറക്റ്റ് എന്ത് ചെയ്യുന്നു, ഇതിൽ അലൈൻ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമുക്ക് വേണ്ട ലൈന് അവിടെ പ്ലോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് മെത്തേഡ്. അപ്പോൾ ഇത് സിമ്പിളായുള്ള ഒരു പരിപാടിയാണ്, പ്രത്യേകിച്ച് ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാത്ത പരിപാടിയാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, എന്ന് മാർക്ക് ചെയ്യുന്നു, എന്നിട്ട് അതിലൂടെ എന്ത് ചെയ്യുന്നു, സ്കെയിൽ വെക്കുന്നു. അതിൽ തൊട്ട് വെച്ചിട്ട് തൊട്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് സ്ക്വയർ നമ്മൾ വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, സെറ്റ് സ്ക്വയർ വേണ്ട സ്ഥലത്തോട്ട് മൂവ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് ഇതിലൂടെ ഒരു പാരലൈൻ വേണമെങ്കിൽ ഇയാളെ കുറച്ചും കൂടെ എന്ത് ചെയ്താൽ മതി, മുകളിലോട്ട് കൊണ്ടുപോയാൽ മതി. താഴെ ഇതിലൂടെ ഒരു പാരലൈൻ വേണമെങ്കിൽ ഇയാളെ താഴോട്ട് കൊണ്ടാൽ മതി. ഏതിലൂടെ വേണമെങ്കിൽ വെക്കാം. പക്ഷേ എന്താണ്, ഇവർ തമ്മിൽ ഈ ഒരു കോൺടാക്റ്റ് ഒരിക്കലും കളയരുത്, അവർ സ്ലൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്. റെഡി അല്ലേ? അങ്ങനെയാണ് നമ്മൾ പാരലൈൻസ് വരയ്ക്കാനുള്ള ഒരു സ്പെഷ്യൽ ഐഡിയ എന്ന് പറഞ്ഞാൽ. ഇനി ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, ഈ ലൈനിന് ഒരു പെർപെൻഡിക്കുലർ ഇവിടെയുണ്ട്, ഒരു പെർപെൻഡിക്കുലർ ഇവിടെയുണ്ട്. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ എന്താ, ഈ ആംഗിൾ എത്രയാണ്, സോറി, ഈ ആംഗിൾ എത്രയാണ്, 90°. ഈ ആംഗിൾ എത്രയാണ്, 90°. ഇതെത്രയാണ്, അതും 90°. അപ്പോൾ ഈ 90° വരുന്ന രീതിയിൽ വരക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇയാളും ഇയാളും ഈ ലൈനോട് 90° ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഈ ലൈനും പാരലൈൻസ് ആണ്. ഇവർ രണ്ടുപേരും പാരലൈൻസ് ആണ്. കാരണം എന്താ, ഇവർ രണ്ടുപേരും ഈ ലൈനോട് ഈക്വൽ ആംഗിൾസ് ഉണ്ടാക്കുന്നവരാണ്, രണ്ടുപേരും പാരലൈൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ? നിങ്ങൾ അവിടെ വേറെ എക്സാമ്പിൾ നോക്കിയേ, ഇതാ ഒരു ലൈന് പോകുന്നുണ്ട്, ആ ലൈനിനോട് ഇയാൾ 60° ഉണ്ടാക്കുന്നുണ്ട്, 60°, ഇയാൾ 70° ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ ഈ രണ്ട് ലൈൻസ് പാരലൈൻസ് ആണെന്ന്?
അല്ല. കാരണം എന്താ, പാരലൈൻസ് ആവണമെങ്കിൽ ഒരേ ആംഗിൾസ് ഉണ്ടാക്കണം, 90 ഡിഗ്രി തന്നെ ഉണ്ടാക്കണം എന്നില്ല, ഒരേ ആംഗിൾസ് ഉണ്ടാക്കണം. ഇപ്പോൾ ഒന്നുകിൽ ഇവിടെയും ഇവിടെയും 60 ഡിഗ്രി ആണെങ്കിൽ അവർ പാരലൈൻസ് ആണ്, അല്ലെങ്കിൽ ഇവിടെയും ഇവിടെയും 70 ഡിഗ്രി ആണെങ്കിലും അവർ പാരലൈൻസ് ആണ്. പക്ഷേ ഇവിടെ 60 ഇവിടെ 70 ആണ്. ഇതെന്ത് സംഭവിക്കുക, കുറച്ച് പോകുന്ന സമയത്ത് രണ്ടുപേരും പോയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യും. അപ്പോൾ ഇവരെന്തല്ല, പാരലൈൻസ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഓൾറെഡി സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും, ജസ്റ്റ് നമ്മൾ ക്യുക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യുകയാണ്. അതായത് ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ, നിങ്ങൾ ഇയാൾ 60 ആണ്, ഇയാളും 60 ആണ്, ഇവർ രണ്ടുപേരും പാരലൈൻസ് ആണ്. കാരണം എന്താ, ഇവർ രണ്ടുപേരും ഈ ഒരു ലൈനിനോട് ഈക്വൽ ആംഗിൾസ് ഉണ്ടാക്കി പോകുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈനും ഈ ഒരു ലൈനും എന്താണ്, പാരലൽ ലൈൻസ് ആയിരിക്കും. റെഡി? യെസ്. അടുത്തത്, ഇയാൾ 60 ആണ്, ഇയാൾ 50 ആണ്, വീണ്ടും പാരലൈൻസ് ആണോ? അല്ല. കാരണം എന്തല്ല, ഇവർ രണ്ടുപേരും ഈക്വൽ ആംഗിൾസ് അല്ല. ഈക്വൽ ആംഗിൾസ് ആണെങ്കിൽ അവരെന്താവുള്ളൂ, പാരലൈൻസ് ആവുള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കാൻ പോവാണ് കുറച്ച് കേസ്. അതായത് ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഈ ലൈനെ എം എന്ന് കൊടുത്തു, ഈ ലൈന് എൻ എന്ന് കൊടുത്തു. ഈ രണ്ട് ലൈൻസും പാരലൈൻസ് ആണ്. ഇവർ രണ്ടുപേരും ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്ന ആളാണ് എൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, രണ്ട് ഇതുപോലത്തെ പാരലൈൻസ് ഉണ്ടെങ്കിൽ, ഇവർ പാരലൈൻസ് ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളുകൾ ഈക്വൽ ആയിരിക്കണം എന്നറിയാം. അപ്പോൾ ഇതേ ഡയഗ്രത്തിൽ ഒന്ന് ചെരിച്ച് വെച്ചാണിത് പാരലൈൻസിനെ ഇങ്ങനെയാക്കി, ഇങ്ങനെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്ന ലൈന് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും, അവിടെ ഉണ്ടാകുന്ന ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഇയാൾ 50 ഡിഗ്രിയാണ്, ഇയാൾ 50 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ 130 ഡിഗ്രി ആയിരിക്കണം. കാരണം കഴിഞ്ഞ ആഡിങ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, ഇവർ രണ്ട് പേരും ആഡ് ചെയ്താൽ 180 ഡിഗ്രി വരണം എന്നുള്ളത്, കോണുകൾ ചേരുമ്പോൾ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഈ രണ്ട് കോണുകളും അനുപൂരകമാണ്, അല്ലെങ്കിൽ ലീനിയർ പെയർ ആണ്. അതുകൊണ്ട് അവർ രണ്ട് പേര് ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾ 50 ആണെങ്കിൽ ഇയാൾ 130 ആയിരിക്കണം, കാരണം രണ്ട് പേര് ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടുള്ളൂ. ഇനി ഇയാൾ 50 ആണെങ്കിൽ ഇയാൾ 130 ആയിരിക്കണം, കാരണം ഇവർ ആഡ് ചെയ്താലും 180 കിട്ടണം അല്ലേ. അതും എന്താണ്, ലീനിയർ പെയർ ആണ്, അല്ലെങ്കിൽ അനുപൂരകമാണ്. അതുപോലെ തന്നെ ഇവിടെ ഇയാൾ 50 ആയിരിക്കണം, ഇയാൾ 130 ആണെങ്കിൽ ഇവർ രണ്ടുപേരും ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണമെങ്കിൽ, അപ്പോൾ ഇവിടെയുള്ള എല്ലാ വാല്യൂസും നമുക്ക് കിട്ടി. ഇനിയോ നമുക്കറിയാം ഇയാളും ഇയാളും പാരലാണ്. സോ ഇവിടെ വരുന്ന ആംഗിൾ എന്താണോ അതേ വാല്യൂ തന്നെയായിരിക്കണം ഇവിടെ വരുന്നത്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഒരേ പൊസിഷനിൽ വരുന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും. അവർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കണം, കറസ്പോണ്ടിങ് ആംഗിൾസ് എന്നാണ് നമ്മളതിന് പറയാം. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ 130 ആണെങ്കിൽ ഇയാൾ 130 ആയിരിക്കണം, അല്ലെങ്കിൽ ഇയാൾ 50 കിട്ടുകയാണെങ്കിലും ഇയാൾ 130 ആയിരിക്കണം. ഇവർ രണ്ടുപേരും ആഡ് ചെയ്യുമ്പോൾ 180 അല്ലെ, ഇവർ രണ്ടുപേരും ആഡ് ചെയ്യുമ്പോൾ 180 ഉണ്ടെങ്കിൽ 130, ഇവിടെ 50 ആയിരിക്കണം. റെഡി അല്ലേ? അപ്പോൾ ഇങ്ങനെ എല്ലാ വാല്യൂസും നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഇവിടെ ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ, പാരലൈൻസ് മേക്ക് ഈക്വൽ ആംഗിൾസ് വിത്ത് എനി അതർ ലൈൻ. എന്ന് വെച്ചാൽ രണ്ട് പാരലൈൻസ് ഉണ്ടെങ്കിൽ വേറെ ലൈൻ ഇൻ്റർസെക്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഒരുപോലെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ ആംഗിളുകൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ നോക്കിയേ ഒരേപോലെയല്ലേ ഇവിടെ ആംഗിൾസ് ഫോം ചെയ്യുന്നത്, ഒരേപോലെ. ലീനിയർ പെയറിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം, പാരലൈൻസിൻ്റെ കോൺസെപ്റ്റ് യൂസ് ചെയ്യാം. സിമ്പിളായിട്ട് എല്ലാ ആംഗിൾസും നമുക്ക് മാർക്ക് ചെയ്യാം. ഇതിൽ ഓരോ ആംഗിൾസിനും ഓരോ പൊസിഷനിലും വരുന്ന ആംഗിൾസിന് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പേരുകളുണ്ട്. അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യാം, കാണാം. ഓക്കെ. യെസ്. അടുത്തത് നമ്മുടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇയാൾ 45 ഡിഗ്രിയാണ്, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചത്. നമുക്ക് ഇയാളെ മാത്രമാക്കേണ്ട എല്ലാ ആംഗിൾസിനും കണ്ടുപിടിക്കാം. ഓക്കെ, എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാം. ഇയാൾ 45 ആണെങ്കിൽ ഈ ഒരു വാല്യൂ എത്രയായിരിക്കണം, 135. കാരണം ഇവർ രണ്ട് പേരും ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണമെന്ന് നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ ഇയാൾ 45 ആണെങ്കിൽ ഇയാൾ എന്തായിരിക്കണം, 135. കാരണം ഇവർ രണ്ടുപേരും ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണം. മാത്രമല്ല ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കണം. ഇനി ഇയാൾ 45 ആണെങ്കിൽ ഇയാൾ ഓപ്പോസിറ്റ് വരുന്ന ആൾ എന്തിനായിരിക്കണം, 45. ഇനിയോ ഇത് നിങ്ങൾ നോക്കിയേ, ഇവിടെ 45 ആണെങ്കിൽ ഇവിടെ അതേ വാല്യൂ തന്നെ വരണ്ടേ അല്ലേ, 45 തന്നെ വരണ്ടേ. നിങ്ങൾക്കറിയാം പാരലൈൻസിന് ഇൻ്റർസെക്ട് ചെയ്ത് പോവാണ്. ഇയാൾ 45 ആണ്, ഇയാൾ ഓപ്പോസിറ്റ് വരുന്നത് ഇയാൾ എന്തിനാണ്, 45 ആണ്. ഇവിടെ ഇയാൾ 135 ആണെങ്കിൽ ഇവിടെയുള്ള ആൾ 135 ആണ്, ഇവിടെയുള്ള ആൾ എന്താണ്, 135 ആണ്. അവർ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. റെഡി? അപ്പോൾ എല്ലാ ആംഗിൾസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ദിവസം നോക്കാം. ഇയാളത് 60 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ വാല്യൂസും ഒന്ന് ആദ്യം സിമ്പിളായിട്ട്, 60 ഓപ്പോസിറ്റ് വരുന്ന ആൾ എന്തിനായിരിക്കും, 60 ആയിരിക്കും. 60 എത്ര ആഡ് ചെയ്താലാണ് 180 കിട്ടുക, 120. അപ്പോൾ ഇവർ രണ്ടുപേരും ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണമെങ്കിൽ ഇയാൾ എത്ര ആയിരിക്കണം, 120 ആയിരിക്കണം. ഓക്കെ. അടുത്തത് ഇയാളുടെ ഓപ്പോസിറ്റ് വരുന്ന ഇയാൾ എത്ര ആയിരിക്കും, 120. നേരെ കറസ്പോണ്ടിങ് വാല്യൂസ് നോക്കിയാൽ മതി. ഇയാൾ 60 ആണെങ്കിൽ ഇയാൾ 60. ഓക്കെ. ഇയാൾ 120 ആണെങ്കിൽ ഇയാൾ 120. ഇനിയോ ഇയാൾ 120 ആണെങ്കിൽ ഇയാളും 120. ഇയാൾ 60 ആണെങ്കിൽ ഇയാളും 60. ഈസി ആയിട്ട് നമുക്ക് രണ്ട് സ്ഥലത്തുള്ള ആംഗിൾസ് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാൻ പറ്റും. റെഡി? യെസ്. ഇതാ അടുത്തൊരു എക്സാമ്പിൾ. അടുത്ത എക്സാമ്പിളിൽ ജസ്റ്റ് ഈ പാരലൈൻസിനെ വെർട്ടിക്കലാക്കി എന്നേ ഉള്ളൂ. ഇവർ രണ്ടുപേരും എന്താക്കി, നമ്മൾ വെർട്ടിക്കലാക്കി. വെർട്ടിക്കലാക്കിയിട്ട് ഇങ്ങനെ ഒരു ലൈനാണ് എന്ത് ചെയ്യുന്നത്, അവർ ഇൻ്റർസെക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, നേരത്തെ കണ്ട പോലെ എല്ലാവരെയും മാർക്ക് ചെയ്യാം. ഇത് 120 ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആൾ 120 ആണ്. 120 എത്ര ആയത് തന്നെ 180 കിട്ടുക, 60. അപ്പോൾ ഇയാൾ 60 ആണ്. 60 ഓപ്പോസിറ്റ് വരുന്ന ഇയാളും 60 ആണ്. ഒരേ പൊസിഷൻ. ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ എന്താണ്, 120. ഇവിടെ 60 ആണെങ്കിൽ ഇവിടെയും 60. ഇയാൾ 60 ആണെങ്കിൽ ഇയാളും 60. ഇയാൾ 120 ആണെങ്കിൽ ഇയാൾ എന്താണ്, 120. ഇങ്ങനെ എല്ലാ വാല്യൂസ് എന്ത് ചെയ്യാം, എല്ലാ ആംഗിൾസും നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റും.
പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, എന്താണ് ആൻസർ വരിക എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ മുന്നേ നമ്മുടെ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്യുക്ക് ആയിട്ട് റിവൈസ് ചെയ്ത് പോകാന്നേ ഉള്ളൂ. ഇതും നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ട് പാരലൈൻസ് പോകുന്നുണ്ട്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്, ആംഗിൾസ് കണ്ടുപിടിക്കുക. ഓക്കെ, യെസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് നമ്മളിപ്പോൾ കണ്ടതിൽ ഒരുപോലത്തെ ആളുകളുണ്ട്, ഒരേ പൊസിഷനിൽ വരുന്ന ആളുകൾ എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, പാരലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ലൈന് പോവുകയാണെങ്കിൽ ഇവിടെ വരുന്ന ആംഗിളും ഇവിടെ വരുന്ന ആംഗിളും ഈക്വൽ ആണ്. അവർ രണ്ടുപേരും കറസ്പോണ്ടിങ് പൊസിഷൻസ് ആണ്, ഒരേ പൊസിഷനിൽ വരുന്ന ആളുകളാണ്, ഒരേ സ്ഥലത്ത് വരുന്ന ആളുകൾ. ഓക്കെ, അപ്പോൾ ഇയാളും ഇയാളും എന്താണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഇനി അടുത്തത്, ഇവിടെ വരുന്ന ആളും ഇവിടെ വരുന്ന ആളും ഒരേ പൊസിഷനാണ് അല്ലേ. ഇതാ ഈ ഒരു ലൈനിൻ്റെ മുകളിലും ഈ ലൈനിൻ്റെ ലെഫ്റ്റിലും, അതേപോലെ തന്നെ ഈ ലൈനിൻ്റെ മുകളിലും ഈ ലൈനിൻ്റെ ലെഫ്റ്റിലും കറസ്പോണ്ടിങ് പൊസിഷനിൽ വരുന്ന ആൾക്കാരാണ്. ഇനി ഇവിടെ താഴെ വരുന്ന ആളും ഇയാളും ഇവരെന്താണ് കറസ്പോണ്ടിങ് പൊസിഷനിൽ വരുന്ന ആളാണ്. ഇതാ ഇയാളും ഇയാളും അതും എന്താണ്, കറസ്പോണ്ടിങ് പൊസിഷനാണ്, ഒരേ പൊസിഷൻ, ഒരേ പൊസിഷൻ എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ ഈ ഒരു സെറ്റിലും ഈ ഒരു സെറ്റിലും എന്തുണ്ടാവും, ഇത്തരത്തിൽ നാല് പെയർ, ഫോർ പെയർസ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ടാവും. റെഡി, അതാണ് കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെ പ്രത്യേകത. മാത്രമല്ല ഈ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. നമ്മൾ മുന്നേയുള്ള എക്സാമ്പിൾസിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ മുന്നേയുള്ള എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾ 60 60 ഈക്വൽ അല്ലേ. 120 120 ഈക്വൽ, 120 120 ഈക്വൽ, 60 60 ഈക്വൽ. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാ കറസ്പോണ്ടിങ് ആംഗിൾസിനും സിംഗിൾ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരാളുണ്ട്. ഈ സെക്കൻഡ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് സിക്സ് ഉണ്ട് ഇവിടെ. ഫോർത്ത് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് എയ്ത്ത് ഉണ്ട്. തേർഡ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് സെവൻത്ത് ഉണ്ട്. ഒരേ കളറാണ് കൊടുത്തിട്ടുള്ളത്, ഒരേ പോസ്റ്റിൽ ആളുകൾക്ക് ഒരേ കളർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു PDF നമ്മുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആക്കാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, വെറുതെ നിങ്ങൾ എഴുതി ടൈം കളയണ്ട, PDF നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, യെസ്. ഇനി നമ്മൾ അടുത്ത് നോക്കാവുന്ന ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഓക്കെ, എന്താണ് ഓൾട്ടർനേറ്റ് ആംഗിൾ? ആദ്യം ഇൻറ്റീരിയർ ആംഗിൾ എന്താണ്, ഈ രണ്ട് ലൈൻസിൻ്റെ ഉള്ളിൽ വരുന്ന ആംഗിളുകളെയാണ് നമ്മൾ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 4 3 5 6 ഇവരാണ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഓൾട്ടർനേറ്റ് എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം ഒരേ സൈഡിലാണ് ആൾക്കാർ വരിക അല്ലേ. 2 ആണെങ്കിൽ ഇവിടെ കറസ്പോണ്ടിങ്, ഇതാ ഈ ലൈൻ്റെ ഒരേ സൈഡിലാണ് വരിക. പക്ഷേ ഓൾട്ടർനേറ്റ് ആകുമ്പോൾ നമ്മൾ ഈ സൈഡിൻ്റെ ഇവിടെ ഉള്ള ആളെടുക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ലൈനിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആളായിരിക്കും അതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ. മനസ്സിലായോ? അപ്പോൾ ഇത് ഇൻറ്റീരിയർ ആംഗിൾസ് ഈ നാല് പേരാണ്. അതിൽ ഇയാളെടുക്കുകയാണെങ്കിൽ അയാളെ ഓപ്പോസിറ്റ് വരുന്ന ഇയാളായിരിക്കും അതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ. ഇയാളെടുക്കുകയാണെങ്കിലോ അയാളുടെ ഓപ്പോസിറ്റ് വരുന്ന ഇയാളായിരിക്കും അതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളും ഇയാളും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്, ഇയാളും ഇയാളും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അവരുടെ വാല്യൂസും ഈക്വൽ ആയിരിക്കും, അവരുടെ വാല്യൂസ് ഈക്വൽ ആയിരിക്കും. ഇയാളുടെ വാല്യൂ എത്രയാണോ അതന്നെയായിരിക്കും ഈ വാല്യൂ, ഇയാളുടെ വാല്യൂ എത്രയാണോ അതന്നെയായിരിക്കും ഈ ഒരു വാല്യൂ. റെഡി അല്ലേ? ഇനി ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ. എക്സ്റ്റീരിയർ എന്ന് പറയുമ്പോൾ ഈ ലൈനിൻ്റെ പുറത്ത് വരുന്ന ആംഗിളും ഈ ലൈനിൻ്റെ പുറത്ത് വരുന്ന ആംഗിളും ഇതേപോലെ തന്നെ നോക്കിയാൽ മതി. 1 ഉണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആൾ ആരാണ്? 7. പുറത്ത് വരും വേണം, ഓപ്പോസിറ്റ് വരും വേണം. ഇവിടെ നോക്കുകയാണെങ്കിൽ 2-ന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ആളാരാണ്? 8. അപ്പോൾ ഇവർ രണ്ടുപേരും എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇവർ രണ്ടുപേരും എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ കറസ്പോണ്ടിങ് എന്ന് പറയുമ്പോൾ ഒരേ സൈഡിൽ ഒരേ പൊസിഷനിൽ വരുന്ന ആൾക്കാർ. ഓൾട്ടർനേറ്റ് എന്ന് പറയുമ്പോഴോ നമ്മൾ ആ കട്ട് ചെയ്ത് പോകുന്ന ലൈനിൻ്റെ രണ്ട് സൈഡുകളിൽ വരുന്ന ആളുകളാണ്. റെഡി അല്ലേ? ആ രീതിയിൽ ഓർത്ത് വെക്കുകയാണെങ്കിൽ സിമ്പിളാണ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഇതിൽ ഏതൊക്കെയാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്, ഏതൊക്കെയാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഏതൊക്കെയാണ് വാല്യൂസ് നോക്കാം. കറസ്പോണ്ടിങ് ആംഗിൾസ് എ സി വൈ ഇതാ കൊടുത്തിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആംഗിൾസ് കറസ്പോണ്ടിങ് ആംഗിൾ ആണ് PRY ആണ് അല്ലേ. ഇനി ACX, ഓക്കെ, ആംഗിൾ ACXഉം അപ്പോൾ കറസ്പോണ്ടിങ് ആരാണ്? PRC അല്ലേ, ആംഗിൾ അല്ലെങ്കിൽ PRX ഇത് വേണമെങ്കിൽ കൊടുക്കാം. PRXഓ PRCയോ ഇതൊക്കെ വേണം കൊടുക്കാം. ഇനി ഇതാ ഇയാൾ BCY, ഓക്കെ, BCY ആംഗിൾ BCY, അതിന് കറസ്പോണ്ടിങ് ആരാണ്? QRY ആംഗിൾ QRY. ഇനി BCX, ഇതാ ഇവിടെ BCX ഉണ്ട്, ആംഗിൾ BCX, അതിന് കറസ്പോണ്ടിങ് ആരാണ്? ഇതാ ഇവിടെ വരുന്ന QRX. ഓക്കെ അല്ലേ? വാല്യൂസ് നിങ്ങൾക്ക് അറിയാം, വാല്യൂസ് ഇതിൽ എല്ലാ വാല്യൂസും കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, അത് നിങ്ങൾ എഴുതിയാൽ മതി. ഇനി ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആരൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് കണ്ടുപിടിക്കുക. എ സി വൈക്ക് ഓൾട്ടർനേറ്റ് ആംഗിൾ ആരാണ്? QRX ഇയാളാണ്. ഇനി ഇവിടെ ഉള്ള BCY ഓൾട്ടർനേറ്റ് ആരാണ്? നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ മതി, ഇതാ ഇവിടെ ഉള്ള ആള് ആരാണ്? PRX ആംഗിൾ PRX. ഓക്കെ അല്ലേ? ഇനി ഇതാ ഇവിടെ ഉള്ള ആംഗിൾസ് നോക്കുകയാണെങ്കിൽ ACX അതിന് ഓൾട്ടർനേറ്റ്, ഇതാ ഈ ഒരു ആംഗിൾ ഓൾട്ടർനേറ്റ് ആളാരാണ്? ഇതാ ഈ ഒരു ആംഗിൾ ആണ് അല്ലേ. ഈ ഒരു ആംഗിൾ ഏതാണ്? QRY ആംഗിൾ QRY. ഓക്കെ, ഇനി ഏതാണ് ബാക്കിയുള്ളത്? BCX ആംഗിൾ BCX, അതിന് ഓൾട്ടർനേറ്റ് ആരാണ്? ഇതാ BCX ഓൾട്ടർനേറ്റ് ആരാണ്? ഇതാ PRY. റെഡി അല്ലേ? നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് ആലോചിച്ചാൽ മതി. ഇവിടെ ഉള്ള ആളാണെങ്കിൽ നേരെ ഓപ്പോസിറ്റുള്ള
ആളെ നോക്കുക, അതാ ഈ ആളായിരിക്കും. അതാണ് ഏതൊക്കെ വന്നത്, എ സി എക്സും അതുപോലെ തന്നെ ക്യു ആർ വൈ എന്ന് വന്നത്. ഇവിടെയുള്ള ആളാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഇവിടെ വരുന്ന ആളെ നോക്കിയാൽ മതി. ഇനി ഇവിടെയുള്ള ആളാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഇവിടെയുള്ള ആള്, ഇനി ഇവിടെയുള്ള ആളാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഇവിടെയുള്ള ആള്, അല്ലേ? അങ്ങനെ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും ഓപ്പോസിറ്റ് വരുന്ന ആളുകൾ നോക്കുകയാണെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസും കിട്ടും. വാല്യൂസ് അഗെയിൻ സെയിം വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്ന സെയിം വാല്യൂസ് ആണ്, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. പ്രത്യേകിച്ച് അതിൽ പുതുതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി സപ്ലിമെൻ്ററി ആംഗിൾസ്. നമ്മൾ ആഡിങ് ആംഗിൾസ് എന്ന് പറയുന്ന കഴിഞ്ഞ ചാപ്റ്ററിൽ കോണുകൾ നമ്മൾ ആഡ് ചെയ്യുന്ന കൂട്ടുന്ന പരിപാടി ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലീനിയർ പെയറിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട വേറെ സംഭവമുണ്ട്, സപ്ലിമെൻ്ററി ആംഗിൾസ്. സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, രണ്ട് ആംഗിളുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ, രണ്ട് കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നുണ്ടെങ്കിൽ അവരെന്ത് പറയാം, സപ്ലിമെൻ്ററി ആംഗിൾസ്. പക്ഷേ ലീനിയർ പെയർ ആണെങ്കിൽ ഇത് തന്നെയാണ് സംഭവം, പക്ഷേ അവർ രണ്ടുപേരും അടുത്ത് നിൽക്കുന്ന അഡ്ജസൻറ്റ് ആംഗിൾസ് ആണ്. പക്ഷേ സപ്ലിമെൻ്ററി അഡ്ജസൻറ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ 50 ആണെങ്കിൽ ഇതിലുള്ള ബാക്കിയുള്ള ആംഗിൾസ് ഒക്കെ ഇയാൾ 50 ആയിരിക്കും, ഇയാൾ 130 ആയിരിക്കും, ഇയാൾ 130 ആയിരിക്കും, ഇയാൾ 50 ആയതുകൊണ്ട് ഇയാൾ 50 ആയിരിക്കും, ഇയാൾ 130 ആയിരിക്കും, ഇയാൾ 50, ഇയാൾ 130. ഇതെങ്ങനെ മാർക്ക് ചെയ്യാന്നുള്ളത് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങളൊന്ന് സ്പെഷ്യാലിറ്റി നോക്കിയാൽ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ മാത്രം അവിടെ നിർത്തുകയാണ്. ഓക്കെ, മാർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ മാത്രം, ബാക്കിയുള്ള ആളുകളൊക്കെ ഇറേസ് ചെയ്തു. ഓക്കെ, ഇയാൾ 50, ഇയാൾ എന്താണ് 130 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻറ്റീരിയർ ആംഗിൾ, ഇവർ രണ്ടുപേരും ഇൻറ്റീരിയർ ആംഗിളാണ്, ലൈൻസിൻ്റെ ഇടയിൽ വരുന്നതാണ്. ഇൻറ്റീരിയർ ആംഗിൾസിൽ ഈ ട്രാൻസ്വേഴ്സലിൻ്റെ കട്ട് ചെയ്ത് പോകുന്ന ലൈനെ ട്രാൻസ്വേഴ്സൽ എന്നാണ് പറയുക. ഈ ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിൽ വരുന്ന ആംഗിളുകൾ ആരൊക്കെയാണ്? 130, 50. ഇവർ രണ്ടുപേരും നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വരിക? ഇവർ രണ്ടുപേരും ആഡ് ചെയ്താൽ 130, 50 എത്ര വരിക? 180. എന്ന് വെച്ചാൽ അവർ സപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. അപ്പോൾ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ. ഓക്കെ, ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് ഇവർ. അപ്പോൾ ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ എന്താണ്? സപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. ഇവർ രണ്ടുപേരും ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 180 കിട്ടും. ഇനി അവർ രണ്ടുപേരും മാത്രമല്ല, ഇവിടെയുള്ള ആംഗിൾ ആരാണ്? 130 ആണ്. ഇവിടെ എത്ര വരിക? 50 ആണ്. ഇവർ രണ്ടുപേരും ആഡ് ചെയ്താൽ എന്തിനാണ് കിട്ടുക? 130 + 50 = 180 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ ഇവർ എന്താണ്? 180 ഡിഗ്രിയാണ്. ഇവർ രണ്ടുപേരും ആഡ് ചെയ്താലും 180 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവിടെ കൊടുത്തിട്ടുണ്ട് ഇവരെ ആഡ് ചെയ്താലും എന്ത് തന്നെയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതേപോലെ എക്സ്റ്റീരിയർ ആംഗിൾ നോക്കുകയാണെങ്കിലും, ഇപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ കേസാണ് നോക്കിയത്, എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിലും ഇവർ രണ്ടുപേരും ട്രാൻസ്വേഴ്സിൻ്റെ സെയിം സൈഡിൽ വരുന്ന എക്സ്റ്റീരിയർ ആംഗിളാണ്. 130, 50 ആഡ് ചെയ്താൽ 180 ആണ്. ഇവിടെ നോക്കുകയാണെങ്കിലും 130, 50 ആഡ് ചെയ്താൽ 180 ആണ്. റെഡി അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ എന്തുണ്ട്? സപ്ലിമെൻ്ററി ആംഗിൾസും കൂടെ അവിടെ ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തത് കോ ഇൻറ്റീരിയർ ആംഗിൾസ്. കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്ന ആരാണ്? ഇവർ രണ്ടുപേരാണ് കോ ഇൻറ്റീരിയർ, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരാണ് കോ ഇൻറ്റീരിയർ. ഇൻറ്റീരിയറിൽ ഒരുമിച്ച് വരുന്ന ആളുകൾ, ഇവരും എന്താണ്? സപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. 130, 50 എന്നുള്ള രീതിയിൽ ഒരു കോ ഇൻറ്റീരിയർ എന്ന് പറയുന്ന ഒരു ടേം അവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി കോ എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ, ഇവർ രണ്ടുപേരും കോ എക്സ്റ്റീരിയർ ആണ്, ഇവർ രണ്ടുപേരും എന്താണ്? കോ എക്സ്റ്റീരിയർ ആണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ജസ്റ്റ് അതിൽ ഒന്ന് മെൻഷൻ ചെയ്തതേയുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് രണ്ട് പാരലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. അയാളെ കട്ട് ചെയ്തുകൊണ്ടൊരു ലൈൻ ഉണ്ട്, ആ ലൈനിന് പാരലായിട്ട് വേറെ ലൈനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് പാരലൈൻസ് ഓൾറെഡി ഉണ്ട്, ഒരു ലൈൻ അതിന് കട്ട് ചെയ്ത് പോകുന്നു, ആ കട്ട് ചെയ്ത് പോകുന്ന ലൈനിന് പാരലായിട്ട് വേറെ ലൈനും വരുന്നു. അപ്പോൾ ആക്ച്വലി അവിടെ ഷേപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ഷേപ്പിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരലലോഗ്രാം എന്ന് പറയുന്നത്. പാരലോഗ്രാം, ഇയാളുടെ എല്ലാ ആംഗിൾസും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇയാൾ 60 ആണെങ്കിൽ ഇയാളുടെ ഇവിടെ 60 ആയിരിക്കും, ഇയാൾ 120 ആയിരിക്കും, ഇയാൾ 120 ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ ഇത് 60 ആണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് 120 ആണ്. അതായത് 60, 60 വരുന്നുണ്ട്, അപ്പോൾ ഇയാൾ 120 ആണ്, ഇയാൾ 120 ആണ്. ഈ 60 ഓപ്പോസിറ്റ് വരുന്ന ഇയാൾ 60 ആണ്, ഇത് 120 ആണ്. ഇങ്ങനെ എല്ലാ വാല്യൂസും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് വാല്യൂസ് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾ സ്പെഷ്യാലിറ്റി എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ നിങ്ങൾക്ക് ഒരു പാരലോഗ്രാം ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പാരലോഗ്രാം മാത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഈ ഒരു പാരലോഗ്രാം മാത്രം നിങ്ങൾ നോക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, പാരലോഗ്രാം മാത്രം അയാൾക്ക് ഒരു സ്പെഷ്യാലിറ്റി നോക്കി, ഓപ്പോസിറ്റ് ആംഗിളുകൾ ഈക്വൽ ആണ്, ഇവിടെയും ഓപ്പോസിറ്റ് ആംഗിളുകൾ ഈക്വൽ ആണ്. മാത്രമല്ല, ഇയാളും ഇയാളും ആഡ് ചെയ്താൽ 180 ആണ്, ഇയാളും ഇയാളും ആഡ് ചെയ്താൽ 180 ആണ്, ഇയാളും ഇയാളും ആഡ് ചെയ്താൽ 180 ആണ്, ഇവർ രണ്ടുപേരും ആഡ് ചെയ്താലും 180 ആണ്. അല്ലേ, ഇങ്ങനെ കുറേ സ്പെഷ്യാലിറ്റീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരൊറ്റ ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. റെഡി? യെസ്. അപ്പോൾ അതായത് നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുള്ള ആളെ, ഇതാ ഈ ഒരു പാരലോഗ്രാമിനെ മാത്രം സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആംഗിൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഇയാൾ 120 ആണ്, ഇയാൾ 60 ആണ്, ഇയാളത്രയാണ് 120 ആണ്. ഞാനിപ്പോൾ പറഞ്ഞ സ്പെഷ്യാലിറ്റി ഒക്കെ ഇവിടെ ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞ സ്പെഷ്യാലിറ്റീസ് എല്ലാം എന്താണ്? ഇതിന് ബാധകമാണ്. ഓക്കെ, ഇതാ ഇപ്പോൾ നമുക്ക് രണ്ട് പാരലൈൻസ് ഉണ്ട്, ആ രണ്ട് പാരലൈൻസ് ഇൻ്റർസെക്ട് ചെയ്തുകൊണ്ട് വേറെ രണ്ട് പാരലൈൻസ് പോകുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അവിടെ ഒരു പാരലോഗ്രാം ഫോം ചെയ്യുന്നത്. ജസ്റ്റ് ഒന്നും കൂടെ അതിൻ്റെ ഒരു ഫോമേഷൻ കാണിച്ചതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു പാരലോഗ്രാം കിട്ടും. ഈ സൈഡും ഈ സൈഡും എന്താണ്? പാരലൈൻസ് ആയിരിക്കും. ഈ സൈഡും ഈ സൈഡും പാരലൈൻസ് ആയിരിക്കും. മാത്രമല്ല, ഇയാളുടെ ലെങ്ത്തും ഇയാളുടെ ലെങ്ത്തും ഈക്വൽ ആയിരിക്കും, ഇയാളുടെ ലെങ്ത്തും ഇയാളുടെ ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. അതൊക്കെ പാരലോഗ്രാമിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. നിങ്ങൾ ഹയർ ക്ലാസ്സുകൾ എന്ത് ചെയ്യും? പഠിക്കും. ഓക്കെ, ജസ്റ്റ് ഇനി ആ പാരലോഗ്രാമിനെ, ഈ ഒരു പാരലോഗ്രാമിനെ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ചെരിഞ്ഞ് കിടക്കുന്ന ആളല്ല, ഇയാളെ പിടിച്ചിട്ട് നേരെ വെർട്ടിക്കൽ ആക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ചെരിഞ്ഞ് കിടക്കുന്ന ആളെ
നേരെ പിടിച്ചിട്ട് ഈ സൈഡ് പിടിച്ചിട്ട് ഇങ്ങനെ വെർട്ടിക്കലാക്കി ഈ സൈഡ് അപ്പോൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ആവും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കിട്ടില്ലേ, ആരായിട്ട് മാറും അയാൾ, അതിനുള്ളൊരു റെക്റ്റാംഗിൾ ആയിട്ട് മാറും. റെക്റ്റാംഗിൾ അല്ലേ, എ ബി സി ഡി എന്ന് പറയുന്ന സൈഡ്സ് വരുന്ന ഒരു റെക്റ്റാംഗിൾ ആയിട്ട് അയാൾ മാറും എന്നുള്ളത്. അപ്പോൾ അത് പാരലോഗ്രാമിനെ തന്നെയാണ് പെർപെൻഡിക്കുലർ ആക്കുന്നത്. അപ്പോൾ ഇയാളുടെ സ്പെഷ്യാലിറ്റി എന്താ, എല്ലാ ആംഗിളുകളും 90 ഡിഗ്രി ആവും, എല്ലാ ആംഗിളുകളും 90 ഡിഗ്രി ആവും. മാത്രമല്ല ഈ സൈഡ് ഈ സൈഡും ഈക്വൽ ആൻഡ് പാരലൽ ആണ്, ഈ സൈഡ് ഈ സൈഡും ഈക്വൽ ആൻഡ് പാരലൽ ആണ്. റെഡി അല്ലേ? യെസ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് ആംഗിൾ സം പ്രോപ്പർട്ടി, അതായത് ട്രയാംഗിളിൻ്റെ ആംഗിൾ സം പ്രോപ്പർട്ടി. എന്താണ് ട്രയാംഗിളിൻ്റെ ആംഗിൾ സം പ്രോപ്പർട്ടി? നിങ്ങൾക്കൊരു ട്രയാംഗിൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിലുള്ള എല്ലാ ആംഗിൾസും ആഡ് ചെയ്യാം. അതായത് ഇവിടെ വരുന്ന ആംഗിളും ഇവിടെ വരുന്നതും ഇവിടെ വരുന്നു, ഈ മൂന്ന് ആംഗിൾസ് ആഡ് ചെയ്ത് എത്രയായിരിക്കും വാല്യൂ? 180 ഡിഗ്രി ആയിരിക്കും. ഏതൊരു ട്രയാംഗിളിൻ്റെയും 3 ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും ആൻസർ? 180 ഡിഗ്രി ആയിരിക്കും. അതാണ് നമ്മുടെ ആംഗിൾ സം പ്രോപ്പർട്ടി പറയുന്നത്, ആംഗിൾ സം പ്രോപ്പർട്ടി. അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഇയാൾ 50 ആണ്, ഇയാൾ 30 ആണ്, ഇയാൾ എത്രയാണ് നമുക്കറിയില്ല. പക്ഷേ നമുക്കറിയുന്നൊരു കാര്യമുണ്ട്, ഇവർ മൂന്ന് പേരും ആഡ് ചെയ്താൽ 50ഉം 30ഉം ആംഗിൾ ബിയും ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 180 കിട്ടണം അല്ലേ. അപ്പോൾ ഞാൻ 50 + 30 + ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 180 എന്ന് കൊടുത്തു. അപ്പോൾ 50 ഉം 30 ഉം 80 + ആംഗിൾ ബി ഇസ് ഈക്വൽ ടു എത്ര വരിക? 180 എന്ന് വരും. അപ്പോൾ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു എന്ത് വരും? 180. ഈ 80 അപ്പുറത്തോട്ട് പോവുകയാണെങ്കിൽ 180 - 80 എന്ന് വരും. സോ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 100 ഡിഗ്രി എന്ന് വരും. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 100 ഡിഗ്രി. റെഡി അല്ലേ? അപ്പോൾ ഇയാളുടെ വാല്യൂ എത്ര ആയിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ. കാരണം ഒരു മൂന്ന് പേരും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ജസ്റ്റ് അത് മാത്രം എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചേർത്താൽ മതി. 50ഉം 30ഉം ആംഗിൾ ബിയും ആഡ് ചെയ്താൽ 180 ആണ്, 50ഉം 30ഉം ആഡ് ചെയ്താൽ 80 ആണ്. അപ്പോൾ 80 + ആംഗിൾ ബി 180. അപ്പോൾ ആംഗിൾ ബി മാത്രം ഈ സൈഡിൽ നിർത്തി ഞാൻ 80നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ 180 - 80 ദാറ്റ്സ് ഈക്വൽ ടു 100. റെഡി. അടുത്തൊരു ക്വസ്റ്റ്യൻ അവിടെ, ഒരാൾ 80, ഒരാൾ 20, ഇയാൾ എത്രയാണ് നമുക്കറിയില്ല. എഗെയിൻ ഇവർ മൂന്ന് പേരും ആഡ് ചെയ്യുമ്പം 80ഉം 20ഉം അറിയാത്ത ആംഗിൾ സിയും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 180 കിട്ടണം. 80 ഉം 20 ആഡ് ചെയ്ത് എത്രയാണ്? 100 + ആംഗിൾ സി ചെയ്താൽ എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പോൾ ആംഗിൾ സീൻ്റെ വാല്യൂ എന്തായിരിക്കും? 180 - 100. 100 അപ്പുറത്തോട് കൊണ്ടുപോയാൽ -100, ദാറ്റ്സ് ഈക്വൽ എത്രയായിരിക്കും? 80 എന്ന് വരും. അപ്പോൾ ഈ വാല്യൂ എത്രയായിരിക്കും? 80. റെഡി അല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് അറിയാത്ത വാല്യൂസ് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാം. ഇത് നിങ്ങൾക്ക് ചെയ്യാനൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ആൻസർ വരിക എന്നുള്ളത് എന്ത് ചെയ്ത് നോക്കുക, ജസ്റ്റ് ചെയ്ത് നോക്കുക. ഇത് ഇതുപോലെ തന്നെ ഇയാളുടെ വാല്യൂ എത്ര വരിക എന്നുള്ളത് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ബേസിക്കലി പാരലൈൻസ് എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ്. ഓക്കെ, ഇതിൽ എന്താണ് പാരലൈൻസ് എന്നുള്ളത് അറിയണം. പിന്നെ പാരലൈൻസിന് ഒരു ലൈൻ ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിളുകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയണം. പിന്നെ ഒരു രണ്ട് പാരലൈൻസിന് വേറെ രണ്ട് പാരലൈൻസ് ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെ പാരലോഗ്രാം ഉണ്ടാകും എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. ട്രയാംഗിളിൻ്റെ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയണം. ഇത്രയുമാണ് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സിമ്പിളാണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ, സെപ്പറേറ്റ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണവർക്ക് എന്ത് ചെയ്യാം? കാണാം. ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ അറിയാം, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം? ഇതും കാണാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രമാണ് നമ്മളിതിലൂടെ ഡിസ്കസ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ തൊട്ടുമുനെയുള്ള ചാപ്റ്ററിൽ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവിടെ കണ്ടിട്ടുള്ള കുറേ കോൺസെപ്റ്റ് ഈ ചാപ്റ്ററിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ പഠിച്ച് എല്ലാം പെർഫെക്റ്റ് ആയി പോവുക. ഓക്കെ, ബാക്കി നമുക്ക് ഇനിയുള്ള വീഡിയോസ് കാണാം. താങ്ക് യു.